രാവിലെ വണ്ടി കടവൊക്കെ വന്നാണോ? കഷ്ടമുണ്ട്. നിനക്ക് ഹെൽമെറ്റ് ഇല്ല, പിന്നെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യും? അണ്ണന് ഹെൽമെറ്റ് ഇല്ലല്ലോ, പിന്നെ എന്തുവാ? ശരിയാണല്ലോ, ആഗ്രഹമല്ലയോ, കേറിക്കോ. എന്തായാലും ഞാനേ ഒറ്റയ്ക്ക് ബോറടിച്ചു പോവായിരുന്നു, ഒരു കമ്പനി ആയല്ലോ. എങ്ങോട്ട് പോവാ? അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോവാ. ആ വെക്കേഷൻ ഒക്കെ ആയണ്ടേ, അപ്പൂപ്പന്റെ വീട്ടിൽ പോവായിരിക്കും. അതെ അതെ, ഞാൻ എന്റെ കൊച്ചിലെ എന്തോരം പോയിട്ടുണ്ടെന്നറിയോ? അതെ, അപ്പൂപ്പന്റെ വീട് ഇത്തിരി ദൂരെ ആട്ടോ. അതൊന്നും സാരല്ലെന്ന്, പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങ് സഹായിച്ചു കൊടുക്കണം. എന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച്. ഞാൻ എന്തായാലും നിന്നെ അവിടെ കൊണ്ടുവിട്ടുള്ളൂ ആ കാര്യം. പിന്നെ വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഓ അത് പിന്നെ അങ്ങോട്ട് പറയുന്നത് എനിക്ക് രസമില്ലയോ. പിന്നെ എന്റെ ടൈമിലൊക്കെ ഇല്ലയോ, വെക്കേഷൻ ഒക്കെ ആയാലും ബന്ധുക്കള് വരും, പിന്നെ അവരുടെ കൂടെ ഞാൻ അങ്ങ് പോകുന്നു, പിന്നെ 2 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഓ എന്റെ വീട്ടിലും വന്നായിരുന്നു ബന്ധുക്കാര്. അടാ സദാശിവ, എന്തോണ്ടോ? അമ്മാവോ ഇരിക്ക്, കറക്റ്റ് സമയത്താ വന്ന കേട്ടോ. എന്തുവാടാ കുപ്പിയെല്ലാം അമ്മാവനെ വെച്ചിട്ടുണ്ടോ? ഒരു ലുട്ടാപ്പിയോ ഉണ്ട്. ലുട്ടാപ്പിയോ? അത് ഞാൻ ബിവറേജ് കണ്ടിട്ടില്ലല്ലോ. അതെന്റെ ഓൺ പ്രോഡക്റ്റാ. എന്റെ പൊന്നമ്മാവ സ്കൂളൊക്കെ അടച്ച്, ഈ സ്കൂള് കണ്ടിട്ടില്ലാത്തവനോടൊക്കെ പറഞ്ഞിട്ടെന്തു കാര്യം? അവൻ എപ്പോഴും പറയും വെക്കേഷൻ ആവുമ്പോ അമ്മാവന്റെ വീട്ടിലോട്ട് പോണം 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 പോണോന്ന്. പോയേ പോയേ, സമാധാനം പോയേ പോയേ. അയ്യേ, എനിക്കങ്ങ് ഇഷ്ടമല്ല ഇങ്ങേരുടെ വീട്ടിൽ പോവാൻ. ഇങ്ങനെ കഴിഞ്ഞ ക്രിസ്മസിനെ എനിക്ക് പ്ലം കേക്ക് മേടിച്ചാരാന്ന് പറഞ്ഞിട്ട് വെട്ടുകേക്ക് എന്റെ വായിലടിച്ച് കയറ്റിയവന്. സമാധാനം കിട്ടിയേ കിട്ടിയേ, സമാധാനം കിട്ടിയേ കിട്ടിയേ. എടാ മോനെ, ഈ വട്ടം പുതിയ എന്തോ വെറൈറ്റി ഐറ്റം ഉണ്ട്. ആ ഒരു വെറൈറ്റി ഉണ്ട്, ഞാൻ പുതിയൊരു വീട് വെച്ചു. കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ ഈ നാറി വീട് കത്തിച്ചിട്ടാ പോയെ. ഇനി ഇവനെ പരിസരത്ത് പോലും കണ്ടുപോയേക്കരുത്, അതുകൊണ്ടാ ഞാൻ പാല കാച്ചി നിങ്ങളെ പോലും വിളിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് വന്നേന്. പിന്നെ വെക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ഫുഡ്. നായ്ക്കളോട് കപ്പലോടുന്നു അവിടെ. പിന്നെ പോയി മറിഞ്ഞിട്ടോ വന്നല്ലയോ കേറ്റ്? അമ്മ എന്നും ഇതേ ഉള്ളു, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കേഷൻ ഒക്കെ അല്ലയോ. അയ്യടാ, ഇതിന്റെ പകുതി സാധനം നിനക്ക് സ്കൂളിൽ തന്നെ എടുത്തുള്ളായിരുന്നല്ലോ, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലായിരുന്നോ? അങ്ങ് വെറൈറ്റി വേണോന്ന്. വലത് പിടിച്ചിട്ട് അങ്ങോട്ട് പോവാ. പണ്ട് ചെറുതായിട്ട് കുസൃതി കാണിക്കുമായിരുന്നു, വീട്ടുകാർക്ക് ചെറിയൊരു വിഷമമൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കില് പിന്നെ ഒക്കെ അങ്ങ് മാറും. ഭയങ്കര ഇഷ്ടായിരുന്നു എന്നെ. കേട്ടോ, നമ്മുടെ മോനെ കണ്ടോ? ഇല്ല, അവിടെ കാണും. അമ്മാവ അമ്മാവ കണ്ടോ? അവിടെ കാണും. ചെറുക്കനീത് എവിടെ പോയി കിടക്കുവോ? എവിടെങ്കിലും പോവാന്ന് ഒരു വാക്കെങ്കിലും പറയണ്ടായോ? എന്നാലും ഇവൻ എന്തേ ടോർച്ച് എടുത്തങ്ങാണ് അപ്പുറത്തങ്ങാണ് നോക്ക. പറ്റിക്കാൻ കയറി ഇരുന്നയാ ആണല്ലേ ഒളിച്ചിരിക്കുന്ന ഈ കഴിവറമാനം കണ്ട് അവനെ കൊടുക്കല്ല, മുതുകത്തേട്ടാ കൊടുക്കണ്ടേ. ഇടക്കിടക്ക് പോലീസുകാര് കയ്യൊക്കെ കാണിക്കുന്നു. അതാണോ? അതെ, ആ വഴി പോ, ആ വഴി പോന്ന് പറയുന്ന അല്ല ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് മൈക്രോഫോൺ എന്തോ അവർക്ക് കാര്യം പറയാൻ താല്പര്യം കാണും, അതുകൊണ്ടാന്ന്. അതെ, ഓട്ടം കൊണ്ട്. ഈ വെക്കേഷൻ ആയി കഴിഞ്ഞാ ടിവി, ഫ്രിഡ്ജ്, റിമോട്ട്, പിന്നെ അതൊക്കെ നമ്മുടെ കയ്യില. പിന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോനെ ആ സീരിയൽ ഒന്നും വെച്ചേ. ഇല്ല, സീരിയൽ ഒക്കെ സൗകര്യമില്ല, ബൈബിൾ കണ്ടോണ്ടിരിക്കുക. ഞാൻ നിനക്ക് പഠിക്കാൻ കാണത്തില്ല, പോയിരുന്നു പഠിച്ചേ. തള്ളയിന്ന് വെക്കേഷന് എനിക്ക് പഠിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങളെന്തോ നിർമ്മലയുടെ പേരെടുക്കാൻ നടക്കും, നിങ്ങക്ക് എന്തൊക്കെ പറഞ്ഞാലും ഏഷ്യാനെറ്റ് വെച്ചരുത്തില്ല. ഈ വണ്ടി കളിക്കാനൊക്കെ പോവായിരുന്നു. ആ പോവായിരുന്നു. ഞാൻ അവധി കഴിഞ്ഞാലേ ഞങ്ങൾ എല്ലായിടങ്ങ് പോവും. 8 മണി 9 മണി കളി കാടാ, ഇരുട്ടൊക്കെ വീണാലും കളിയോട് കളിയാ. വീട്ടിൽ അമ്മ വരും ചൂരിലായിട്ട്, അതോടൊത്തൊരു ഓട്ടം ഉണ്ട്, അമ്മ ഓടിച്ചിട്ട് അടിക്കുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നൊരു ചോറെടുത്ത് ഇരുമ്പോ ഒരു സുഖം കിട്ടും, അതൊരു രസാ. ഭയങ്കര അയ്യോ, കളിക്കാൻ പോയിട്ട് അവിടെ എല്ലാം മണ്ണാക്കി. എടാ കാലേ ഇട്ടിട്ട് വാടാ അങ്ങോട്ട്. നട്ടക്ക വേരത്ത് പോയി പൊളിച്ചിട്ട് വരും. പേരക്കകത്ത് അഴുക്ക്, ഞാൻ പണിയെടുത്ത് ചത്ത്. ഓ, എന്നെ നോക്കുന്ന അത്ര ഗീതാണെങ്കിൽ ഇനി എന്നെ നോക്കണ്ട. ആരെ നോക്കുന്ന? ഒന്നേ ഉള്ളൂ, ഇല്ലായിരുന്നു എവിടെയെങ്കിലും കൊണ്ട് കളയായിരുന്നു.
ബാരിക്കേഡ് വെച്ച് മറച്ചേക്കുന്നു, എന്തോ വലിയ പ്രശ്നമുണ്ട്. ഓ ഇല്ല, ബാ നിർത്ത. എന്തിനാ? അല്ല നിർത്തി നിർത്തിണ്ടാ നിർത്തി. അയ്യോ നിർത്തടാ. 3-4 മണിക്കൂറായിട്ട് ഞങ്ങൾ ഈ വണ്ടി കൈ കാണിക്കുക. എന്താണ് നിർത്താത്തെ? കൈ കാണിച്ചല്ലേ? അല്ലടാ, ടാറ്റ കാണിച്ചതാ. ഈ ലൈറ്റ് ഒക്കെ എന്തിനാടാ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്? അതമ്മ, ഞാൻ റൂമിലോട്ട് കേറിയപ്പോ നിട്ടയാ. എടാ, എല്ലാ മാസം ഇവിടെ 1000 രൂപ കറണ്ട് ബില്ല് വന്നോണ്ടിരുന്ന വീടാ ഇപ്പൊ 4000 രൂപ. അല്ല, ഇനിയിപ്പോ ഞാനെന്തോ ചെയ്ത്? എടാ, 24 മണിക്കൂർ ഫാനും ലൈറ്റും കമ്പ്യൂട്ടർ ടിവി പോരെ. നശിച്ചൊരു വീട്, ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോവാ. അതാ നല്ലത്, കുറച്ചു നേരത്തേക്ക് സമാധാനമെങ്കിലും കിട്ടുമല്ലോ. എടാ ചുമ്മാ കളിക്കല്ലേ, ഞാൻ പോവേ. ആ പറഞ്ഞോണ്ടിരിക്കുന്ന അങ്ങോട്ട് പോടേ. അങ്ങനെ ഞാൻ അപ്പൂപ്പനെ എടുത്തോണ്ട് പോവാ. അപ്പൂപ്പൻ അവിടെ കിഴങ്ങ് മുഴുകി വെച്ചേക്കുന്ന, അങ്ങോട്ട് ചെല്ല്. നിന്റെ പേരിലെ ഇതിനോടകം 10 കേസുകളെ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തിന്? നിന്റെ ബാക്കി ഇരിക്കുന്ന ഈ ചെറുക്കനുണ്ടല്ലോ, 3-4 മണിക്കൂറായിട്ട് കാണാനില്ല. നീ തട്ടിക്കൊണ്ടു പോയതാ? ഞാനോ? നിന്റെ പേരിൽ ഇതിനോടകം പീഡനം, വധശ്രമം. വധശ്രമോ? പിന്നെന്തിനാണ് ഈ ചെറുക്കനെ മലയാള മണ്ടയിൽ കൊണ്ടുവന്ന് നോക്കിയത്? അതും സൂയിസൈഡ് പോയിന്റിൽ. അപ്പൂപ്പനെ കാണാൻ വേണ്ടി കൊണ്ടുവന്നാ? ഇവന്റെ അപ്പൂപ്പൻ ഉണ്ടല്ലോ, 2 കൊല്ലം മുമ്പ് ആ മലയാള മണ്ടയിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്തതാ. ആന്നോടാ കാര്യൊക്കെ മനസ്സിലായി സ്ഥിതിക്ക്, താങ്കളെ വണ്ടി നിന്ന് ഇറങ്ങിയാട്ടെ. അല്ല, പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് സഹായിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി പോയാ സാറേ. ഇനി നിന്റെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് കോടതി പറഞ്ഞാ മതി, അതും വക്കീല് വഴി. ഇറങ്ങണം അങ്ങോട്ട്. അണ്ണൻ ധൈര്യമായിട്ട് പോയിട്ട് വേണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കാനുള്ള. അതും കൊണാക്കേ വലിയ. അവിടെ അല്ലേ നിന്റെ അമ്മ വീണ് ചെത്തത്? പോരാ.